വാർത്തകൾ തുടരുന്നു. ജാനു കുനിച്ചക്കൻ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് പുരസ്കാരദാനവും വയോജന സമ്മേളനവും സംഘടിപ്പിച്ചു. 20ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പരിപാടി അഡ്വക്കേറ്റ് ടി കെ രാജ്മോഹൻ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിലെ പ്രമുഖർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. സാമൂഹിക ആതുര സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുക, സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുക, സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രതിഭകളെ ആദരിക്കുക തുടങ്ങിയ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജാനു കുനിച്ചക്കൻ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 20ാം വാർഷികം കൊണ്ടാടുകയാണ്. ഇതിന്റെ ഭാഗമായി എലത്തൂർ പുത്തൂർ സിന്ധു ഓഡിറ്റോറിയത്തിൽ വാർഷിക സമ്മേളനവും പുരസ്കാരദാനവും വയോജന സമ്മേളനവും സംഘടിപ്പിച്ചു. ഗ്ലോബൽ ഇന്ത്യൻ കൗൺസിൽ നോർത്ത് കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി കെ രാജ്മോഹൻ ഐ പി എസ് റിട്ടയേർഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഗോവിന്ദ് ചന്ദ്രശേഖർ, സെന്റ് സേവിയേഴ്സ് കോളേജ് കോഴിക്കോട് പ്രിൻസിപ്പൽ പ്രൊഫസർ വർഗീസ് മാത്യു എന്നിവർ സാഹിത്യ പ്രവർത്തന മേഖലയിലെ സേവനം പരിഗണിച്ച് കവി പി പി ശ്രീധരൻ ഉണ്ണി, മാതൃഭൂമി കോഴിക്കോട് മുൻ ഡെപ്യൂട്ടി എഡിറ്റർ തറമ്മൽ ബാലകൃഷ്ണൻ, മലയാള മനോരമ മുൻ ന്യൂസ് എഡിറ്റർ ബാലഗോപാൽ എന്നിവരെ പുരസ്കാരം നൽകി ആദരിച്ചു. ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്തുകൊണ്ട് എൻ്റെ പ്രിയമിത്രം വാസുദേവൻ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ എല്ലാ വർഷവും ഇതുപോലുള്ള ചടങ്ങുകളുടെ ഓർമ്മിക്കുകയും നിരന്തരമായി ഓർമ്മിക്കുകയും എല്ലാ വർഷവും മാത്രമല്ല എല്ലാ ദിനവും ഓർമ്മിക്കുകയും അത് ഇതുപോലെ ഞങ്ങളെപ്പോലെയുള്ള വയോജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇതുപോലെയുള്ള ധന്യമായ ചില ചടങ്ങുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇതൊരു വെറും ചടങ്ങല്ല, അതിനപ്പുറത്തുള്ള ഒരു വലിയ ആധ്യാത്മികമായ ഒരു ചൈതന്യം ഉൾക്കൊള്ളുന്ന ചടങ്ങാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാതാപിതാ ഗുരു ദൈവം എന്നാണ് നമ്മൾ പറയാം. പുത്തൂർ ക്ഷേത്രം മാതൃസമിതിയിലെ മുതിർന്ന അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. ആറ്റക്കോയ പള്ളിക്കണ്ടി ആമുഖ പ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ വി പി മനോജ്, പുത്തൂർ വയോജന യൂണിറ്റ് സെക്രട്ടറി പി ടി പങ്കജാക്ഷൻ, പുത്തൂർ ക്ഷേമസമിതി സെക്രട്ടറി കെ ബാലൻ നായർ, പൂരത്തറ റെസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി എൻ ബേബി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. എസ് കെ എസ് എഫിന്റെ വിദ്യാഭ്യാസ വിഭാഗമായ